കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നതിൻ്റെ ഇടവേള കൂട്ടണമെന്ന് ശുപാർശ. 12 മുതൽ 16 ആഴ്ച വരെ ആക്കണമെന്നാണ് ശുപാർശ. കോവിഡ് ബാധിച്ചവർക്ക് 6 മാസത്തിന് ശേഷം വാക്സിനേഷൻ മതിയെന്നും ശുപാർശയുണ്ട്. പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഈ ഇടവേള ആദ്യം പ്രഖ്യാപിച്ചതിൽ നിന്ന് 1 തവണ മാറ്റിയിരുന്നു. കൂടുതൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പുതിയ ശുപാർശകളാണ് ഇപ്പോൾ വരുന്നത്? അബ്ജോദ്, ഇപ്പോൾ നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷനാണ് ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴുള്ള വാക്സിനേഷൻ നയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. നേരത്തെ 4 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ളൊരു സമയമാണ് 2 ഡോസുകൾക്കിടയിൽ കോവിഷീൽഡ് ആയാലും കോവാക്സിൻ ആയാലും നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ ഇതിൽ മാറ്റം വരുത്തണം എന്നാണ് ഇപ്പോൾ ഈ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് 12 മുതൽ 16 ആഴ്ച വരെയുള്ള സമയമാണ്. അതേസമയം കോവാക്സിൻ്റെ കാര്യത്തിൽ നിലവിലുള്ള 4 മുതൽ 8 ആഴ്ച എന്നത് മാറ്റേണ്ടതില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ വരുന്നത് കോവിഡ് ബാധിച്ചവർക്ക് വാക്സിനേഷൻ എപ്പോൾ എടുക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചാണ്. ഒരു ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ് എന്ന് വ്യക്തമായവരാണെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം വാക്സിൻ സ്വീകരിച്ചാൽ മതി എന്നൊരു ശുപാർശയാണ് ഇപ്പോൾ ഇവർ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. അതായത് കോവിഡ് വന്നുപോയതിനു ശേഷം 6 മാസത്തിന് ശേഷം മാത്രമേ ഈ വാക്സിൻ എടുക്കേണ്ടതുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതോടൊപ്പം ഗർഭിണികൾക്കാണെങ്കിൽ അവർക്ക് തന്നെ വാക്സിൻ എടുക്കണമോ എന്നുള്ള വിഷയത്തിലുള്ള തീരുമാനം വിട്ടുകൊടുക്കണം എന്ന് ഈ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരവർക്ക് തന്നെ തീരുമാനിക്കാം ആ സമയത്ത് വാക്സിൻ സ്വീകരിക്കണോ എന്ന്. പക്ഷേ മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ വാക്സിൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തടസ്സവും പ്രശ്നവും ഇല്ല എന്നാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശരി പ്രശാന്ത്.